ഒരു അച്ഛൻ ക്ലോൺ ഫിഷിന്റെയും മകൻ ക്ലോൺ ഫിഷിന്റെയും മനോഹരമായ സ്നേഹത്തിന്റെ കഥ പറഞ്ഞ ഒരു കൊച്ചു ചിത്രമാണ് 2003 പുറത്തിറങ്ങിയ ഫൈൻഡിങ് നീമോ എന്നത്. മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് അടക്കം കൈക്കലാക്കിയ മനോഹരമായ ഈ കൊച്ചു സിനിമയുടെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ. വളരെയധികം ഭംഗിയുള്ള രണ്ട് ക്ലോൺ ഫിഷുകൾ, മാർലിനും കോറലും. അവർ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. അവർ ഇരുവരും തങ്ങളുടെ പുതിയ താമസ സ്ഥലത്തേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അവർ അവിടത്തെ ഭംഗി കണ്ട് അതിശയിച്ചു നിൽക്കുന്നു. പുതിയ താമസ സ്ഥലമെന്ന് പറയുന്നത് ഗ്രേറ്റ് ബാരിയർ റീഫിനകത്തുള്ള ഒരു കടൽച്ചുറിയാണ്. നമുക്കറിയാം, ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളും പവിഴപ്പാറകളും നിറഞ്ഞ പ്രദേശമാണ്. പുതിയ അവരുടെ ആവാസ വ്യവസ്ഥയിൽ മനോഹരമായ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കോറൽ 400 മുട്ടകൾ ഇട്ടുകഴിഞ്ഞു. അവർക്ക് കുറച്ചു നാളുകൾക്കുള്ളിൽ 400 മക്കളുണ്ടാകാനായി പോവുകയാണ്. അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. പരസ്പരം കളിച്ചും ചിരിച്ചും നാളുകൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് ഒരു വലിയ ശീലാവ് മത്സ്യം വന്നെത്തുകയാണ്. തങ്ങളുടെ താമസ സ്ഥലമായ കടൽ ചൊറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുന്ന അവർ കാണുന്നത് ചുറ്റിലുമുണ്ടായിരുന്ന ഒരൊറ്റ ചെറിയ മത്സ്യത്തെ പോലും കാണുവാനില്ല. എല്ലാത്തിനെയും ഭീമാകാരനായ ആ ശീലാവ് മത്സ്യം ഭക്ഷിച്ചിരിക്കുന്നു. ശീലാവ് മത്സ്യം തന്റെ മുട്ടകളാണ് നോട്ടമിട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ കോറൽ അതിനെ സംരക്ഷിക്കുവാനായി വേഗം അങ്ങോട്ട് കുതിക്കുകയാണ്. മാർലിൻ അങ്ങോട്ട് പോകരുതെന്ന് ഒരുപാട് പറഞ്ഞിട്ടും വളരെ വേഗത്തിൽ അങ്ങോട്ട് കുതിക്കുന്ന കോറലിനെ ആ ഭീമാകാരനായ ശീലാവ് ആക്രമിക്കുന്നു. കോറലിനെ രക്ഷിക്കാനായി പുറകെ കുതിച്ചു ചെന്ന മാർലിന് ആ വലിയ ശീലാവ് മത്സ്യത്തിന്റെ വാലുകൊണ്ടുള്ള ഒരു പ്രഹരം കിട്ടി തന്റെ താമസ സ്ഥലമായ കടൽ ചൊറിക്കുള്ളിലേക്ക് വീണുപോവുകയാണ്. അവിടെ ബോധരഹിതനായി വീണുകിടക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ബോധം വീണ്ടെടുക്കുന്ന മാർലിൻ വേഗം എഴുന്നേറ്റ് വന്ന് ചുറ്റിലും കോറലിനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ ആ സത്യം തിരിച്ചറിയുകയാണ്. കോറലിനെ ആ ഭീമാകാരൻ മത്സ്യം ഭക്ഷിച്ചിരിക്കുന്നു. തന്റെ മക്കളുടെ മുട്ടകളും വേഗം പോയി നോക്കുന്നുണ്ടെങ്കിലും അവിടെയും ഒന്നും തന്നെ കാണുവാനായി സാധിക്കുന്നില്ല. വളരെ നിരാശയോടെ കരഞ്ഞുകൊണ്ട് തന്റെ കണ്ണീർ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ആ കാഴ്ച കാണുകയാണ്. വളരെ താഴെ ഒരു മുട്ട വീണ് കിടക്കുന്നു. അവൻ വേഗത്തിൽ നീന്തി അതിനടുത്തേക്ക് ചെല്ലുന്നു. അതിനെ കൈക്കുള്ളിൽ വരിഞ്ഞ് പേടിക്കണ്ടെന്നും നിന്റെ കൂടെ അച്ഛനുണ്ടെന്നും പറയുകയാണ്. അവശേഷിച്ച ആ ഒരൊറ്റ മീനിനെ, തന്റെ സ്വന്തം മകനെ, ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഭാര്യ വിളിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന നീമോ എന്ന പേര് ചൊല്ലി വിളിക്കുകയാണ്. നീമോയുടെയും അവന്റെ അച്ഛന്റെയും മനോഹരമായ സ്നേഹബന്ധത്തിന്റെ കഥ അവിടെ തുടങ്ങുകയാണ്. കാലം കുറച്ചധികം കടന്നുപോയി. നീമോ വളർന്നു വലുതായി. ഇന്ന് നീമോ ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസമാണ്. പക്ഷേ നീമോ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് അവന്റെ അച്ഛന് അവനെ സ്കൂളിൽ വിടാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എപ്പോഴും കൂടെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയിരുന്നതിനാൽ നീമോയ്ക്കും അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി തുടങ്ങിയിരുന്നു. ഓരോ കാര്യത്തിനും അച്ഛൻ മറ്റുള്ളവരോട് തന്റെ പേരിൽ വഴക്കിടുന്നതെല്ലാം നീമോയെ വളരെയധികം ദുഃഖിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീമോയുടെ ഒരു ചിറക് ചെറുതായതിനാൽ അവന് വളരെ വേഗത്തിൽ നീന്താൻ കഴിയുമായിരുന്നില്ല. ആ ചെറിയ അംഗവൈകല്യം കാരണം അച്ഛൻ അവനെ വല്ലാതെ സംരക്ഷിച്ച് കൂടെ നിർത്തി അത്രയധികം വളർന്നിട്ടും എപ്പോഴും ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇത് നീമോയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നീമോയുടെ നിർബന്ധപ്രകാരം അവനെ സ്കൂളിലേക്ക് അയക്കാൻ അച്ഛൻ തയ്യാറാവുകയാണ്. സ്കൂൾ കുട്ടികളായ എല്ലാ ചെറുമത്സ്യങ്ങളും മിസ്റ്റർ റേ എന്ന അവരുടെ ടീച്ചർ, അതായത് ഒരു വലിയ തിരണ്ടിയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന് സമുദ്ര പര്യവേക്ഷണത്തിനായി പുറപ്പെടുകയാണ്. ഈ സമയം മാർലിൻ വന്ന് റേയുടെ അടുത്ത് നീമോയുടെ ഒരു ചെറുക് തീരെ ചെറുതാണെന്നും അവൻ നീന്താൻ കഷ്ടപ്പെടുന്നത് കണ്ടാൽ സഹായിക്കണമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നീമോയെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. റേയും കുട്ടികളും സമുദ്ര പര്യവേക്ഷണത്തിനായി പോയി കഴിഞ്ഞ് അവിടെ നിന്നിരുന്ന ബാക്കി പാരൻസുമായി സംസാരിക്കുന്ന വേളയിൽ മാർലിൻ തിരിച്ചറിയുകയാണ്, അവർ പോയിരിക്കുന്നത് പവിഴപ്പുറ്റുകളുടെ അവസാന ഭാഗത്തുള്ള ആഴക്കടൽ തുടങ്ങുന്ന ഗർത്തത്തിനടുത്തേക്കാണ്. ഇത് മാർലിനെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കുന്നു.
എന്തിനാണ് അങ്ങോട്ടേക്ക് അവരെ കൊണ്ടുപോകുന്നത്? ആരെങ്കിലും മക്കളെ അങ്ങോട്ടേക്ക് വിടുമോ? അവർ ഇതിലും ഭേദം അവരെ പൊരിച്ചു തിന്നാൻ കൊടുക്കുന്നതല്ലേ എന്നെല്ലാം ആക്രോശിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മാർലിൻ അങ്ങോട്ടേക്ക് കുതിക്കുകയാണ്. ഈ സമയം ഗർത്തത്തിനടുത്തെത്തിയ കുട്ടികളെല്ലാവരും തന്നെ അവിടത്തെ ഭംഗിയും ആഴക്കടലിലേക്കുള്ള തുടക്കവും കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു. കൂട്ടത്തിൽ ചില കുട്ടികൾ കടലിലേക്ക് നീന്തിയിറങ്ങുവാൻ ശ്രമിക്കുകയും നീമോയോട് അങ്ങോട്ടേക്ക് വരുവാനും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അച്ഛൻ അങ്ങോട്ടേക്ക് പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നീമോ അവരോട് പറഞ്ഞുകൊണ്ട് ആ പവിഴപ്പാറയുടെ കരഭാഗത്ത് തന്നെ നിലകൊള്ളുകയാണ്. പക്ഷേ ഈ സമയം അങ്ങോട്ടേക്ക് മാർലിൻ നീന്തിയെത്തുകയാണ്. ആ ഗർത്തത്തിനടുത്ത് നിൽക്കുന്ന നീമോയെ കണ്ട് മാർലിൻ വല്ലാതെ ഒച്ചയെടുക്കുവാനായി തുടങ്ങുന്നു. നിനക്ക് നീന്താൻ കഴിയുകയില്ലെന്നും നീ ഇനി 2 കൊല്ലം കഴിഞ്ഞ് സ്കൂളിൽ വന്നാൽ മതിയെന്നും എല്ലാം പറഞ്ഞ് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് മാർലിൻ നീമോയെ അപമാനിക്കുകയാണ്. ഇതെല്ലാം നീമോയ്ക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നു. കാഴ്ചകൾ കണ്ടത് മതിയെന്നും തിരിച്ചു പോകാമെന്നും പറഞ്ഞ് മിസ്റ്റർ റേ അപ്പോഴേക്ക് അവിടെ വന്നെത്തുകയാണ്. ഇത് കാണുന്ന മാർലിൻ നീമോയുടെ കാര്യങ്ങൾ പറയുവാൻ റേയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മാർലിൻ റേയോടും നീമോയുടെ ഒരു ചിറക് ചെറുതാണെന്നും അവന് നന്നായി നീന്താൻ കഴിയില്ലെന്നും മാഷിന്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ പിന്നീട് അവന് ജീവനോടെ എനിക്ക് തിരിച്ചു കിട്ടില്ലെന്നും അതുകൊണ്ട് ഇവനെ ഇനി പിന്നീടേ സ്കൂളിലേക്ക് വിടുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നീമോ അവരുടെ ശ്രദ്ധ വെട്ടിച്ച് മുകളിൽ പൊന്തിക്കിടന്നിരുന്ന ഒരു സ്പീഡ് ബോട്ടിനെ ലക്ഷ്യമാക്കി ആ ഗർത്തത്തിലൂടെ ആഴക്കടലിന് മുകളിലേക്ക് നീന്തി ചെല്ലുകയാണ്. മറ്റു മീനുകളുടെ ശബ്ദങ്ങൾ കേട്ട് മാർലിൻ തിരിഞ്ഞു നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന ഈ കാഴ്ചയാണ് കാണുന്നത്. മാർലിൻ വേഗം തന്നെ നീമോയോട് ഇങ്ങോട്ടേക്ക് തിരിച്ചു നീന്തി വരാനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നീമോ അതിന് തയ്യാറാകുന്നില്ല. നീമോ നീന്തി ആ ബോട്ടിന്റെ താഴ്ഭാഗത്ത് വന്ന് നിൽക്കുന്നു. ഇനി മുന്നോട്ടേക്ക് പോയാൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന അർത്ഥത്തിൽ മാർലിൻ ആക്രോശിക്കുന്നുണ്ട്. പക്ഷേ നീമോ ഇതൊന്നും കാര്യമായി എടുക്കുന്നേയില്ല. ആ ബോട്ടിൽ തുടരുത് എന്ന് മാർലിൻ പറയുമ്പോൾ നീമോ തന്റെ വാല് വെച്ച് ആ ബോട്ടിന്റെ താഴ്ഭാഗത്ത് തട്ടുകയാണ്. തുടർന്ന് മാർലിന്റെ അടുത്തേക്ക് തിരിച്ച് നീന്തി വരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സമയം അവിടെ 2 സ്ക്യൂബ ഡൈവേഴ്സ് താഴെ നിന്നും പൊന്തി വരികയാണ്. അതിലൊരാൾ നീമോയെ ഒരു വലയിലാക്കി പിടിച്ചുകൊണ്ടുപോകുന്നു. നീമോയെ രക്ഷിക്കുവാനായി പുറകെ കുതിച്ചു ചെല്ലുന്ന മാർലിൻ പെട്ടെന്ന് 2-ാമത്തെ സ്ക്യൂബ ഡൈവറെ കണ്ട് ഭയപ്പെട്ട് പവിഴപ്പുറ്റിന്റെ ഉള്ളിലേക്ക് ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ തട്ടി ബോധം മങ്ങുകയാണ്. എങ്കിലും വളരെ വേഗത്തിൽ ബോധം വീണ്ടെടുത്ത് തന്റെ മകനെ രക്ഷിക്കുവാൻ മുന്നിലേക്ക് കുതിച്ചു ചെല്ലുന്നു. പക്ഷേ അപ്പോഴേക്കും ആ സ്പീഡ് ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. എങ്കിലും തന്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് മാർലിൻ ആ ബോട്ട് പോയ ചാൽ നോക്കി മുന്നോട്ട് വളരെ വേഗത്തിൽ നീന്തി ചെല്ലുകയാണ്. തന്റെ മകനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് വളരെ വേഗത്തിൽ മാർലിൻ നീന്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ബോട്ട് അവന്റെ പിടിവിട്ട് മുമ്പിലേക്ക് കുതിച്ചു പോവുകയാണ്. ഈ സമയം പെട്ടെന്നുണ്ടാകുന്ന ഒരു കുലുക്കത്തിൽ ബോട്ടിൽ നിന്ന് ഒരു സ്ക്യൂബ ഡൈവറിന്റെ കൈവശമുണ്ടായിരുന്ന ഗ്ലാസ് വെള്ളത്തിലേക്ക് വീണു പോവുകയാണ്. അതിൽ അയാളുടെ അഡ്രസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പുറകെ അത്ര വേഗം നീന്തിയിട്ടും ആ ബോട്ട് മാർലിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. മാർലിൻ വേഗം വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വന്ന് ചുറ്റിലും നോക്കുന്നുണ്ടെങ്കിലും ആ ബോട്ട് അവിടെ എങ്ങും തന്നെ കാണുവാനുണ്ടായിരുന്നില്ല. ഉടൻ അവൻ താഴെ കൂളിയിട്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന വളരെ വേഗത്തിൽ നീന്തിക്കൊണ്ടിരുന്ന മീനുകളോട് നിങ്ങളൊരു ബോട്ട് കണ്ടോ എന്ന് ചോദിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ബ്ലൂ ടാങ്ങുമായി കൂട്ടിമുട്ടുകയാണ്. കൂട്ടിമുട്ടലിന്റെ പ്രഹരത്തിൽ താഴെ വീണുകിടക്കുന്ന മാർലിനടുത്തേക്ക് വേഗം ആ ബ്ലൂ ടാങ് ഓടി വന്ന് എന്തെങ്കിലും പറ്റിയോ എന്നും ഞാൻ കണ്ടില്ല എന്നും ക്ഷമ ചോദിക്കുന്നുണ്ട്. ഈ സമയം മാർലിൻ, നീയൊരു ബോട്ട് കണ്ടോ? അത് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടോ എന്ന് ബ്ലൂ ടാങ്ങിനോട് ചോദിക്കുന്നു. ബ്ലൂ ടാങ് ആ ബോട്ട് ഈ വഴിയാണ് പോയതെന്ന് പറഞ്ഞ് ഒരു ദിശയിലേക്ക് തന്റെ ചിറക് നീട്ടുന്നുണ്ട്. മാർലിനെയും കൂട്ടി ബ്ലൂ ടാങ് ആ വഴിക്ക് കുതിക്കുകയാണ്. ആ സമയം ബ്ലൂ ടാങ് തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് ഡോറി. ബ്ലൂ ടാങ്ങിനൊപ്പം കുറച്ചു ദൂരം നീന്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് പരസ്പര ബന്ധമില്ലാത്തതുപോലെ ബ്ലൂ ടാങ് വളരെ വേഗത്തിൽ പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ നീന്തിക്കളിക്കുകയാണ്. ഇത് മനസ്സിലാകാതെ മാർലിൻ, നീ എന്താണ് ചെയ്യുന്നതെന്ന് ഡോറിയോട് ചോദിക്കുന്നു. അപ്പോൾ ഡോറി പറയുകയാണ്, അയ്യോ ഞാൻ മറന്നുപോയി, എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉള്ളതാണ്. ഇത് കേൾക്കുന്ന മാർലിൻ വല്ലാതെ നിരാശനാകുന്നുണ്ട്. തന്റെ കൂടെ നിന്നാൽ
എന്റെ സമയം ഇനിയും നഷ്ടപ്പെടുമെന്നും എനിക്കെന്റെ മകനെ കണ്ടെത്തണമെന്നും പറഞ്ഞ് മാർലിൻ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ തൊട്ടുമുമ്പിൽ ഒരു വലിയ സ്രാവ് വന്നുപെടുകയാണ്. മാർലിൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പേടിച്ച് വിറച്ചു നിൽക്കുന്ന മാർലിനോടായി ആ സ്രാവ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, എന്റെ പേര് ബ്രൂസ് എന്നാണ്. ഞാൻ നടത്തുന്ന പാർട്ടിയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി എന്ന് കേട്ടതും അതിൽ ആകൃഷ്ടയായ ഡോറി ഞാൻ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ബ്രൂസിനൊപ്പം പോവുകയാണ്. കൂടെ മാർലിനും ഉണ്ടായിരുന്നു. അവരുടെ ആ യാത്ര ചെന്നെത്തിയത് മറ്റു രണ്ട് വലിയ സ്രാവുകൾ കൂടിയുള്ള ബോംബുകൾ നിറഞ്ഞുകിടന്നിരുന്ന ഒരു പുരാതന കപ്പലിന് സമീപത്താണ്. പാർട്ടി ആരംഭിക്കുകയാണ്. വളരെ രസകരമായൊരു പാർട്ടിയാണ് അവിടെ നടന്നിരുന്നത്. ആ മൂന്ന് സ്രാവുകളും ചേർന്ന് ഒരു പ്രതിജ്ഞ ചൊല്ലുകയാണ്. എല്ലാ മീനുകളും തങ്ങളുടെ സുഹൃത്തുക്കളാണെന്നും തങ്ങൾ മീനുകളെ ഭക്ഷിക്കില്ലെന്നും ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ആദ്യം സ്വയം മാറണമെന്നുമെല്ലാം അവർ ഏറ്റുചൊല്ലുകയാണ്. തുടർന്ന് ഡോറിയെയും മാർലിനെയും സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ഈ സമയം മാർലിൻ അവരോട് സംസാരിക്കുവാനായി മുമ്പിൽ വന്നു നിന്ന് ഒരു തമാശ പറഞ്ഞു തുടങ്ങുന്നതിനിടയിൽ മുകളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആ കാഴ്ച കാണുകയാണ്. തന്റെ മകനെ പിടിച്ചുകൊണ്ടുപോയ ഒരു സ്ക്യൂബ ഡൈവറുടെ ഗ്ലാസ് അതാ മുകളിൽ കിടക്കുന്നു. ഡോറിയും മാർലിനൊപ്പം ആ ഗ്ലാസിനടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് വായിക്കാനറിയാവുന്ന ഒരു മീനിനെ കണ്ടെത്തണമെന്ന് മാർലിൻ പറയുമ്പോൾ നമുക്ക് സ്രാവുകളോട് ചോദിക്കാമെന്നും പറഞ്ഞ് ഡോറി വളരെ വേഗത്തിൽ അതുമായി സ്രാവുകൾ കടുക്കലേക്ക് നീന്തി ചെല്ലുകയാണ്. മാർലിൻ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ വളരെ വേഗത്തിൽ ഡോറി അങ്ങോട്ടേക്ക് നീന്തിച്ചെന്നു. ഈ സമയം ആ ഗ്ലാസ് പിടിച്ചു വാങ്ങുവാനായി മാർലിനും വളരെ വേഗത്തിൽ നീന്തി ചെല്ലുകയാണ്. ഇവർ തമ്മിലുണ്ടാകുന്ന പിടിവലിക്കിടയിൽ ഡോറിയുടെ മൂക്കിന് പരിക്ക് പറ്റി. അതിൽ നിന്നും ഒരു തുള്ളി രക്തം പുറത്തു വരികയാണ്. ഈ രക്തം തൊട്ടടുത്ത് നിന്നിരുന്ന വലിയ സ്രാവായ ബ്രൂസിന്റെ മൂക്കിലേക്ക് വന്നു പതിക്കുന്നു. അതോടെ രക്തത്തിന്റെ രുചി പിടിച്ച ബ്രൂസ് ഒരു ഭക്ഷണവെറിയനായി മാറുകയാണ്. താൻ ഇന്ന് മീനുകളെ തിന്നുമെന്ന് ആക്രോശിച്ചുകൊണ്ട് മാർലിനെയും ഡോറിയെയും ഭക്ഷിക്കുവാൻ അവർക്കു പിന്നാലെ കുതിച്ചു ചെല്ലുകയാണ്. മറ്റു രണ്ട് സ്രാവുകൾ ബ്രൂസിനെ തടയുവാനും പറഞ്ഞു മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അപ്പോൾ ബ്രൂസിന്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും മീനിനെ ഭക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയായിരുന്നു അവന്റെ തലയിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നത്. ബ്രൂസിൽ നിന്നും കുതിറി മാറി തങ്ങളുടെ ജീവനും കൊണ്ട് ഡോറിയും മാർലിനും കിട്ടിയ ആ കണ്ണടയുമായി വളരെ വേഗത്തിൽ നീന്തിക്കൊണ്ടേയിരുന്നു. ഈ സമയം അബദ്ധത്തിൽ ബ്രൂസ് ഒരു വലിയ ബോംബ് താഴെ കടലിൽ നിരന്നുകിടന്നിരുന്ന ബോംബുകളുടെ മധ്യത്തിലേക്ക് അബദ്ധവശാൽ കപ്പലിൽ നിന്ന് തള്ളിയിടുകയാണ്. അവിടെ വളരെ വലിയൊരു സ്ഫോടനം സംഭവിക്കുകയാണ്. ഇതേ സമയം നീമോ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ഒരു ദന്ത ഡോക്ടറുടെ അക്വേറിയത്തിലായിരുന്നു. അക്വേറിയത്തിലേക്കിട്ട അവൻ താനിത് എവിടെയാണ് വന്നുപെട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് വളരെയധികം പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ അക്വേറിയത്തിലെ അന്തേവാസികളായ മറ്റു മീനുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവർ അവനെ സമാധാനിപ്പിക്കുന്നു. അവരുമായി അവൻ പരിചയപ്പെടുന്നു. തന്റെ പേര് നീമോ എന്നാണെന്നും താൻ കടലിൽ നിന്നാണ് ഇവിടെ എത്തിയതെന്നും അവരോട് അവൻ പറയുകയാണ്. ഈ സമയം ബാക്കിയുള്ളവർ അത് കേട്ട് സന്തോഷത്തോടെ അത്ഭുതത്തോടെ ഓ നീ കടലിൽ നിന്നാണോ എന്നെല്ലാം പറയുന്നുണ്ട്. അവരെല്ലാവരും വളരെ താല്പര്യത്തോടെ നീമോയെ സ്വയം പരിചയപ്പെടുത്തുന്നു. യെല്ലോ ടാങ് തന്റെ പേര് ബബിൾ എന്നാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. കൂടാതെ സ്റ്റാർഫിഷ് പീച്ച് ക്ലീനർ ഷ്രിംപ് ജാക്കുസും ബ്ലോഫിഷ് ബ്ലോട്ടും റോയൽ ഗ്രാമ ഗർഗിളും ഡാംസൽ ഫിഷ് ടെബും അവനുമായി പരിചയം സ്ഥാപിക്കുന്നുണ്ട്. അവരുമായുള്ള സംസാരവേളയിൽ നീമോ മനസ്സിലാക്കുകയാണ് തന്നെ ആ ഡെന്റിസ്റ്റ് തന്റെ മരുമകളായ ചെറിയ വികൃതിക്കുട്ടി ഡാർലയ്ക്ക് കൊടുക്കുവാനായി പോവുകയാണ്. ഡാർല വളരെ ഭീകരിയാണ്. അവൾ കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു അലങ്കാര മത്സ്യത്തെ കൊടുത്ത സമയത്ത് അതിനെ കവറിലിട്ട് കുലുക്കി കുലുക്കി കൊന്നുകളയുകയുണ്ടായി. ഇത് കേട്ട നീമോ വല്ലാതെ ഭയപ്പെടുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ച് അക്വേറിയത്തിന്റെ മുകൾ വശത്തേക്ക് നീന്തുകയാണ്. ഇങ്ങനെ നീന്തുന്നതിനിടയിൽ പെട്ടെന്ന് അക്വേറിയത്തിന്റെ എയർ ഫിൽറ്റർ പൈപ്പിൽ കുടുങ്ങിപ്പോവുകയാണ്. ഫൈൻഡിംഗ് നീമോ എന്ന 2003 പുറത്തിറങ്ങിയ മനോഹരമായ അനിമേഷൻ ചിത്രത്തിന്റെ കഥ പറഞ്ഞ
ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മുകളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട പോപ്പ് ലിങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്നോ നിങ്ങൾക്ക് രണ്ടാം ഭാഗം കാണാനാകുന്നതാണ്.